കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം പാരമ്യത്തിലേക്ക്. ഇന്നലെ മുതൽ നിരവധി ഭക്തരാണ് മൂകാംബിക ദേവിയുടെ ദർശന സായുജ്യത്തിനായി എത്തുന്നത്. സരസ്വതി നാമങ്ങൾ ഉരുവിട്ട കുരുന്നുകളുടെ വിദ്യാരംഭവും പുരോഗമിക്കുകയാണ്. കൊല്ലൂരിൽ നിന്നും സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, ഒരുപാട് പ്രേക്ഷകരുടെ കൂടി ആവശ്യമാണ്. മൂകാംബികയിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ തിരക്ക് എങ്ങനെയാണ്, ആഘോഷം എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് പറയൂ സാരംഗ്. വിശേഷങ്ങൾ മോദി, ഏറെ സന്തോഷം നിറഞ്ഞ ആഘോഷം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് മൂകാംബിക ദേവി സന്നിധിയുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കൊച്ചു കുരുന്നുകൾ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ യാഗശാല ചണ്ഡിക ഹോമം നടക്കുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന യാഗശാലയിലാണ് ഇന്ന് എഴുത്തിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. കാരണം കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒട്ടേറെ കുട്ടികളാണ് ഇവിടെ എഴുത്തിനിരുത്താനായി എത്തുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന സരസ്വതി മണ്ഡപത്തിൽ ഏറെ പരിമിതികളുണ്ട്, സ്ഥലപരിമിതികളുണ്ട്. അതുകൊണ്ടാണ് താൽക്കാലികമായെങ്കിലും യാഗശാലയിലേക്ക് ഇത്തരത്തിൽ എഴുത്തിരുത്തൽ ചടങ്ങുകൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു രക്ഷിതാവ് ചേരുന്നുണ്ട്. ചേട്ടാ, ഏറെ നാളത്തെ ആഗ്രഹമായിരിക്കുമല്ലോ അല്ലേ ഇവിടെ എഴുത്തിനിരുത്തുന്നത്? ഒരുപാട് നാളത്തെ ആഗ്രഹം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. എവിടുന്ന വരുന്നത്? പെരുന്നമണ്ണ, രാമപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പറഞ്ഞോടുക്ക്, പേര് പറഞ്ഞോടുക്ക്. ആദ്യം ആദിദേവ് എന്നാണ് പേര്. ഉമ്മളെ വീട്ടിൽ നാട്ടിൽ തന്നെയാണ്, തിരുമലകുന്നം തന്നെയാണ് എഴുതിയത്. ഉമ്മനങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരണം എന്ന് പറയാൻ ഒരുപാട് കാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നതാണ്. ഓ, അല്ല, അങ്ങനെ ഇല്ലായിരുന്നു, നടക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തീരുമാനം എടുത്തും കൂടെ പോരുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു, നല്ല ഉഷാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. മോത്തി, പ്രധാനമായും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള കുരുന്നുകളാണ് ഇവിടെ ഇന്ന് ഈ ദേവി സന്നിധിയിൽ ആദ്യാക്ഷര മുദ്രം നുകരാനായി എത്തിയത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ആളുകൾ, മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നും വന്ന ഒരു കുടുംബമായിരുന്നു. നമ്മളോടൊപ്പം ഇനിയും നിരവധി കുടുംബങ്ങൾ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾക്ക് കാണാം, യാഗശാലയുടെ ഉൾവശത്ത് വെച്ച് ആചാര്യന്മാരാണ് ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ പുറത്തും ഇത്തരത്തിൽ അരിയിലെഴുതിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും. ഇപ്പോൾ നമ്മൾക്ക് കാണാം, ഒരു കൊച്ചു കുരുന്ന് അരിയിലെഴുതാനുള്ള ഒരു കൗതുകം, ഒരു കുങ്കുമത്തട്ടൊക്കെ തന്നെ ഒരു കൗതുകത്തോടു കൂടി നോക്കുന്നുണ്ട്. അവന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ടാകും. കാരണം വലിയൊരു തിരക്കാണ്, മാത്രമല്ല ഒട്ടേറെ ആളുകൾ അവനെ കൗതുകത്തോടു കൂടി നോക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഒരു പക്ഷേ ചെറിയ തോതിലെങ്കിലും ഒരു ആനന്ദാശ്രു കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെയൊക്കെ തന്നെ ഏറെ നാളത്തെ ആഗ്രഹമായിരിക്കും. കാരണം നമ്മൾ ആ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നത് ഇതിൽ നിന്നും മനസ്സിലാവും. ജീവിതത്തിൽ ആദ്യമായി വിദ്യ അഭ്യസിച്ച് തുടങ്ങാനുള്ള ഒരു തുടക്കമാണ് ഇത്. അവൻ്റെ ജീവിതത്തിലേക്ക് വിദ്യ അങ്ങനെ ഐശ്വര്യമായി കടന്നു വരുന്ന ദിവസമാണ്. അത് വളരെ നിർവൃതിയോടുകൂടി മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ കാണുന്ന ദിവസമാണ്. മോദി, തീർച്ചയായും. കാരണം ഒരു മലയാളി കൂടിയായ ആദിശങ്കരാചാര്യരെ സർവജ്ഞപീഠം കേട്ടിലേക്ക് നടന്നു കയറ്റി ആ ഒരു ജ്ഞാനം നൽകിയ മണ്ണാണ് മൂകാംബികയുടേത്. ആ കുടജാദ്രി മലയുടെ താഴ്വാരത്താണ് മൂകാംബിക ദേവി സന്നിധിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ നിന്ന് തുടക്കം കുറിച്ചാൽ അത് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ രഥോത്സവ സമയത്ത് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന നാണയത്തുട്ടുകൾ എടുക്കാനുള്ള ആ ഒരു തിരക്കും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഐശ്വര്യം നിറഞ്ഞ ആ ഒരു നല്ല ഭാവി ഉണ്ടാവണമെന്ന പ്രതീക്ഷയും ആ ഒരു ഭക്തിയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾക്ക് മറ്റൊരു കുടുംബം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എവിടുന്ന? മോദി, ഒട്ടേറെ രക്ഷിതാക്കൾ ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നു. കാരണം ഇവിടെ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടോക്കൺ എടുത്തുകൊണ്ടാണ് കുട്ടികളുടെയൊക്കെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു കാത്തിരിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒട്ടേറെ കുരുന്നുകൾ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ
കുരുന്നുകളെ നമ്മൾക്ക് ഇവിടെ കാണാം. അവരൊക്കെ തന്നെ അവർക്ക് ചെറിയ ഒരു പൊടി കൗതുകം അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ രക്ഷിതാക്കളൊക്കെ തന്നെ ആ ഒരു ആകാംക്ഷയോടു കൂടി ഒരു കൗതുകത്തോടു കൂടി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി എവിടെ നിന്നാണ്? കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോട് ബാലുശ്ശേരി. ഇന്നലെ ഇല്ല കഴിഞ്ഞില്ല, ഇപ്പൊ ഇരുത്താൻ പോകുന്നുള്ളു. പ്രാർത്ഥന ഉണ്ടായിരുന്നു? ആ പ്രാർത്ഥന അവിടെ തൊഴുതതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ആ പ്രാർത്ഥന ഇഷാൻ. വന്നിട്ടുണ്ട് വീട്ടിൽ അച്ഛനും അമ്മ ഹസ്ബൻഡ് സമയത്തൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മുടങ്ങും ഇല്ല നാളെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടേ മുടങ്ങും. അതെ മോത്തി, നിരവധി ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മോത്തി, വടക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്നു. അവരെ സംബന്ധിച്ച് മൂകാംബികാ ദേവി, കേരളത്തിനെ സംബന്ധിച്ച് മൂകാംബികാ ദേവി വാഗ്ദേവതയാണ്. ദേവിയുടെ കടാക്ഷത്തോടുകൂടി കുട്ടികളുടെ ആദ്യാക്ഷരമുദ്രം തുകരണം, കുട്ടികൾ വിദ്യ ആരംഭം കുറിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഒട്ടേറെ കുടുംബങ്ങൾക്കുണ്ട്. കുട്ടികൾ ജനിക്കുന്ന കാലം തൊട്ട് തന്നെ ഒരു പക്ഷേ മൂകാംബികയിൽ നിന്നാവണം കുട്ടികളുടെ വിദ്യാരംഭം എന്നുള്ള പ്രാർത്ഥന കുടുംബങ്ങൾക്കുണ്ട്.